നമസ്കാരം ഐ എസ് തീവ്രവാദ സംഘടനയിലേക്ക് മലയാളി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീകരപ്രവർത്തനം നടത്തുന്നത് ചിത്രീകരിച്ച കേരള സ്റ്റോറി എന്ന ചലച്ചിത്രത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ കേരള സ്റ്റോറിയെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഇ പി ജയരാജനും രംഗത്തെത്തിയത് മതനിരപേക്ഷതയെ തകർത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കേരള സ്റ്റോറി എന്ന് സിനിമയിലൂടെ ശ്രമിക്കുന്നുവെന്ന് ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇല്ലാത്ത സംഭവം ഉള്ളതായി ചിത്രീകരിച്ച് പരസ്പര വിദ്വേഷം ഉണ്ടാക്കാനാണ് സിനിമ ശ്രമിക്കുന്നത് താൻ ആ സിനിമ കണ്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ സിനിമയുടെ ദുരുദ്ദേശപരമായ സങ്കുചിതമായ മനുഷ്യത്വ വിരുദ്ധമായ സമീപനത്തെ എതിർക്കണം കഴിഞ്ഞ ഏഴു വർഷമായി കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടായിട്ടില്ല എല്ലാ മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന സ്ഥലമാണ് കേരളം വിഷുവും പെരുന്നാളും ഈസ്റ്ററും ഒക്കെ ഒരുപോലെ ആഘോഷിക്കുന്ന സ്ഥലമാണ് കേരളം ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതനിരപേക്ഷ അംഗീകരിക്കുന്നവരാണ് ഈ സിനിമ നാടിനാപത്താണ് ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് പൊതുവെ ഇടതുപക്ഷ ജനാതി മുന്നണിക്ക് പറയാനുള്ളതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു നേരത്തെ കേരള സ്റ്റോറിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ മതസൗഹാർദ്ദം എന്ന തെളിനീരിൽ വിഷം കലക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കക്കുകളി നാടകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വിദ്വേഷമുള്ള ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് ഇത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ് വിശ്വാസികൾക്കെതിരെ സി പി എം നിലപാട് സ്വീകരിക്കില്ലെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി വിദ്വേഷം പടർത്തുന്ന സിനിമയാണ് കേരള സ്റ്റോറിയെന്നും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരിച്ചിരുന്നു വിവിധ മുസ്ലിം മതസംഘടനകളും ആത്മീയ നേതാക്കളും കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു വെറുപ്പും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ കണ്ണൂരിൽ പ്രസംഗിച്ചിരുന്നു കേരള സ്റ്റോറിക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരും രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ദി കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനത്തിനെതിരെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സിനിമ വിദ്വേഷ പ്രസംഗം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് ആരോപിച്ച് അഭിഭാഷകനായ നിസാം പാഷയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസുമാരായ കെ എം ജോസഫും ബി വി നാഗരത്നയും അടങ്ങിയ കോടതി ബെഞ്ചിന് മുമ്പാകെയാണ് വിഷയം ഉന്നയിച്ചത് വിദ്വേഷ പ്രസംഗ കേസിൽ പ്രത്യേക അപേക്ഷ ഫയൽ ചെയ്താണ് ഈ വിഷയം സുപ്രീം കോടതിയിൽ കൊണ്ടുവരാൻ പരാതിക്കാരൻ ശ്രമിച്ചത് എന്നാൽ മറ്റൊരു കേസിൽ അപേക്ഷയായി ഈ വിഷയം പരിഗണിക്കാൻ ബെഞ്ച് വിസമ്മതിച്ചു സെൻസർ ബോർഡിന്റെ അനുമതിയോടെയാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നതെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് കെ എം ജോസഫ് ചൂണ്ടിക്കാട്ടി പരാതിക്കാരന് ഹൈക്കോടതിയെയോ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സംവിധാനങ്ങളെയോ സമീപിച്ചുകൂടെയെന്ന് സുപ്രീംകോടതി ആരാഞ്ഞു പരാതിക്കാർക്ക് ഈ വിഷയത്തിൽ നേരിട്ട് സുപ്രീംകോടതിയെ എങ്ങനെ സമീപിക്കാൻ കഴിയുമെന്നും ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ബി വി നാഗരത്ന ചോദിച്ചു സെൻസർ ബോർഡിന്റെ അനുമതിയോടെയാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് എന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് കെ എം ജോസഫ് ചൂണ്ടിക്കാട്ടി എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ട്രാൻസ്ക്രിപ്റ്റ് കോടതി പരിശോധിക്കണമെന്നും മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ ആവശ്യപ്പെട്ടു ഇതിനകം പതിനാറ് ദശലക്ഷം പേരാണ് ട്രെയിലർ കണ്ടത് ചിത്രത്തിന്റെ റിലീസിനെതിരെ ഉടൻ തന്നെ വിശദമായ ഹർജി ഫയൽ ചെയ്യുമെന്ന് കപിൽ സിബിൽ കോടതിയെ അറിയിച്ചു നാളെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ വിഷയം ഉന്നയിച്ചാലും അതിൽ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ടി വിയിൽ ഇതിന്റെ റിപ്പോർട്ട് കണ്ടെന്നായിരുന്നു ജസ്റ്റിസ് കെ എം ജോസഫിന്റെ മറുപടി സിനിമ വെള്ളിയാഴ്ച റിലീസാണെന്ന് ഓർമ്മിപ്പിച്ച സിബിൾ ഇത് തടയാൻ സാധ്യമായ വഴി നോക്കുമെന്നും വ്യക്തമാക്കി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അഭിമുഖം പൂർണ്ണമായി നീക്കിക്കൊണ്ട് ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് ഇന്നലെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയത് സിനിമയിലെ ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ ഒരു കോടി രൂപ നൽകാമെന്ന് യൂത്ത് ലീഗും പ്രഖ്യാപിച്ചിട്ടുണ്ട്